ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ഹെൽത്തി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നോൺ വെജ് വിഭവവുമായിട്ടാണ്, അതായത് മീൻ ഇലയിൽ പൊള്ളിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ ഇത് റെസ്റ്റോറൻറ്റിൽ പോയി മാത്രം കഴിച്ച് വരുന്ന ഒരു തരം വിഭവമാണ്, അതായത് വീട്ടിലുണ്ടാക്കാൻ പാടാണെന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ പലരും ഉണ്ടാക്കാറില്ല. നമ്മളിത് വളരെ എളുപ്പത്തിൽ, നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ട്രൈ ഇറ്റ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും മീൻ പൊള്ളിക്കാനായിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാരമീനാണ്. ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരാതെ നമുക്ക് കാരമീൻ എങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. കരിമീനും നമ്മൾ പൊള്ളിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടും. ഞാൻ പറയുന്ന രീതിയിൽ മസാല കൂട്ട് തയ്യാറാക്കി എടുത്താൽ മാത്രം മതി. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ മീനെ കഴുകി ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞിട്ട് മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു മിനിമം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് ഒരു മിനിമം ഒരു 20 മിനിറ്റ് പുരട്ടി വെച്ചിരിക്കുന്ന മീനാണിത്. അതിനുശേഷം അതിലോട്ട് നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കണം. ആ മസാലക്കൂട്ട് ആക്കാനായിട്ട് അതൊരു ചെറിയ പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് ചെറിയൊരു ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക്, മുളക്, 2 ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു സവാള, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഒരു 15-20 ചെറിയ കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു 1/2 ടൊമാറ്റോ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മീൻ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമ്മുടെ സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടു വരുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴണ്ടു വന്നതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാല റെഡിയാക്കിയെടുക്കുക. ആ നന്നായിട്ട് വഴണ്ടു വന്നാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അതിനുശേഷം 2 വാഴയില എടുത്തിട്ടുണ്ട് ഞാൻ പുളിച്ച്, അതായത് വാട്ടിയെടുത്ത വാഴയിലയിൽ ആദ്യം കുറച്ച് മസാല പുരട്ടിയതിന് ശേഷം നമ്മുടെ മീനെടുത്ത് പുറത്ത് വയ്ക്കും. പുറത്ത് വെച്ചതിന് ശേഷം ആ മസാല അതിൻ്റെ ഫുൾ കോട്ടിങ്ങും നമ്മൾ കോട്ട് ചെയ്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ടേസ്റ്റി ആയിട്ട് വരണമെങ്കിൽ ഇങ്ങനെ ഫുള്ള് നമ്മൾ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് നൂലോ വാഴനാരോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് അതിനെ കെട്ടിവെക്കണം, അല്ലെങ്കിൽ മസാലയൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ 2 സൈഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് റെഡിയാവും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.